ശക്തമായ മഴയിൽ കേടുപാടുകൾ സംഭവിച്ച മരോട്ടിച്ചാൽ പാലത്തിന്റെ സുരക്ഷ അടിയന്തരമായി ഉറപ്പുവരുത്തുമെന്നും കുറഞ്ഞ സമയത്തിനുള്ളിൽ പുതുക്കിപ്പണിയാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും റവന്യൂ മന്ത്രി കെ രാജൻ പാലം സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു റവന്യൂ മന്ത്രി. കേരള റോഡ് ഫണ്ട് ബോർഡ്, LSG എഞ്ചിനീയർ, PWD എഞ്ചിനീയർ എന്നിവരോട് സംയുക്തമായി പാലത്തിന്റെ സുരക്ഷ പരിശോധിച്ച് ഞായറാഴ്ച വൈകിട്ടോടെ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വാഹന നിയന്ത്രണം സംബന്ധിച്ച ഉത്തരവ് കലക്ടർ പുറത്തിറക്കുമെന്നും മന്ത്രി അറിയിച്ചു. അടിയന്തര പ്രാധാന്യം നൽകി താൽക്കാലികമായി പാലത്തിന്റെ ഇരുവശവും കെട്ടി സുരക്ഷ ഉറപ്പാക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. അതിനുശേഷം പാലം പൂർണ്ണമായും പുനർനിർമ്മിക്കാൻ ഫണ്ട് കണ്ടെത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലാ കളക്ടർ ഹരിത വി കുമാർ, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. അടിയന്തരമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് വിധേയമാക്കണം എന്നാണ് നമുക്ക് തോന്നിയത്. ഒന്ന്, അടിയന്തര പ്രാധാന്യം എടുത്തുകൊണ്ട് ഇവിടെ നമുക്കൊരു താൽക്കാലികമായിട്ട് ഒരു സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തണം. അതിനുശേഷം കുറഞ്ഞ സമയം കൊണ്ട് പാലം പൂർണ്ണമായും പുനഃസംഘടിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള പണം സമാഹരിക്കണം. നേരത്തെ ഞാൻ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ റോട്ടിൽ CMLRP ഭാഗമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള 50 ലക്ഷം രൂപയുടെ പ്രവർത്തനം പ്രഖ്യാപിച്ച അഗ്രിമെൻ്റായി അതിൻ്റെ കുറച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ള ഒരു റോഡാണിത്. ഈ ഭാഗത്ത് മാത്രം പ്രത്യേകമായിട്ട് പാച്ച് വർക്കും ടാറിങ്ങും നടത്താനായിട്ട് 10 ലക്ഷം രൂപ വേറെ അനുവദിച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പാലത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അടിയന്തരമായി പിന്നെ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് നാളെ KRFP കേരള റോഡ് ഫണ്ട് ബോർഡിൻ്റെ എഞ്ചിനീയർമാരും LSTD എഞ്ചിനീയർമാരും PWD എഞ്ചിനീയർമാരും ചേർന്ന് സംയുക്തമായി ഇതൊരു പരിശോധന നടത്തി അടിയന്തരമായ റിപ്പോർട്ട് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ